ശബരിമല തീർത്ഥാടകരോട് KSRTC അമിത ചാർജ് ഈടാക്കുകയാണെന്നാരോപിച്ച് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് KSRTC ഡിപ്പോയ്ക്ക് മുന്നിൽ ധർണ നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PS പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ടിക്കറ്റിന് അമിതമായി നിരക്ക് ഈടാക്കുന്നതും നിലയ്ക്കൽ മുതൽ പമ്പ വരെ സ്വകാര്യ വാഹനങ്ങൾ കടത്തിവിടാത്തതും അയ്യപ്പന്മാരെ ചൂഷണം ചെയ്യുന്നതിനു വേണ്ടിയാണെന്ന് PS പ്രസാദ് പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് SR രാജീവ് അധ്യക്ഷനായി. KU ശാന്തകുമാർ, മഹിളാ ഐക്യവേദി ജില്ലാ സെക്രട്ടറി അനിത ജനാർദ്ദനൻ, കോട്ടയം താലൂക്ക് പ്രസിഡന്റ് പ്രദീപ് CV തുടങ്ങിയവർ പങ്കെടുത്തു. ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു, കിലോമീറ്റർ ചാർജുകൾ എരുമേലിയിൽ നിന്നും പമ്പ വരെ പോകുന്നതിന് 50 രൂപയാണ് KSRTC ഈടാക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇത് അതിൻ്റെ ഇരട്ടിയോളം വർദ്ധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ എന്തുകൊണ്ട് നിരന്തരമായി സർവീസ് നടത്തുന്ന പമ്പ ബസ് എന്തുകൊണ്ട് എരുമേലിയിൽ നിന്നും പമ്പയ്ക്ക് ബസ് പോകുന്നുണ്ട്? ആ ബസ്സിൽ 50 രൂപ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഇരട്ടിയാണ് ഈടാക്കുന്നത്. എന്തുകൊണ്ട് ഭക്തരോട് കാണിക്കുന്ന ഈ വഞ്ചന, ഇത് ജനം തിരിച്ചറിയണം. ശബരിമലയ്ക്ക് പോകുന്ന ഓരോ ഭക്തരും പണ്ട് നമ്മൾ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് കടലാസിൽ എഴുതി കാണിക്കണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. ഒട്ടനവധി ആളുകൾ അത് നടത്തുകയും ചെയ്തു. നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം, നമ്മുടെ വിശ്വാസത്തിന്മേലുള്ള ഇവരുടെ ഈ കൈകടത്തലുകൾ, മറ്റിതര മതവിഭാഗക്കാരോടില്ലാത്ത ആ ഒരു വിവേചനം എന്തുകൊണ്ട് ഹൈന്ദവ സമാജത്തോട് മാത്രം കാണിക്കുന്നു, ഹിന്ദു ഭക്തരോട് കാണിക്കുന്നു? ഹജ്ജിന് പോകുന്നവർക്ക് സർക്കാർ പണം കൊടുത്താണ് ഹജ്ജിന് വിടുന്നത്. ഇത് പറയുന്ന നമ്മളെ വർഗീയവാദികളെന്ന് ചിത്രീകരിക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം.